നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും, അതായത് എല്ലാ ന്യൂസ് ചാനലുകളിലും ഇപ്പോൾ ഒരു പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ യുവതി യുവാക്കളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവർ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് പറയുന്നത്. അതെല്ലാം കേട്ടിട്ട് നമുക്ക് ശരിയാണ്, നമ്മൾ തന്നെയും ഇതേ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നാടിനെ കുറ്റം പറഞ്ഞു പോകുന്ന ഇവരുടെ പിന്നീടുള്ള ജീവിതം എന്താണ്? അവിടെ എങ്ങനെയായിരിക്കും അവർ ജീവിക്കാൻ പോവുക? ഇതൊന്നും ആരും പിന്നീട് അന്വേഷിക്കാറില്ല. പുറത്തു പോയാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ധാരണ. അല്ലെങ്കിൽ പഴയ സിനിമകളിലൊക്കെ നായകനും നായികയും കൂടെ ഒന്നിക്കുമ്പോൾ ശുഭം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതോടെ എല്ലാം തീർന്നു, അല്ലെങ്കിൽ ഓക്കെ ആയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ കഥ പിന്നീടാണ് ആരംഭിക്കുന്നത് എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതുവരെയുള്ള ഒന്നും ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ. ഈ പറയുന്നത് പോലെയാണ് വിദേശത്ത് ചെന്നിട്ട് ഇവർ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ ചെന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണല്ലേ, അല്ലെങ്കിൽ നാട് തന്നെയായിരുന്നു ഭേദമെന്നിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് അധികം ആരും ചോദിക്കാൻ സാധ്യതയില്ല. തന്നെയുമല്ല, ഇത്രയും പ്രശ്നങ്ങൾ നാടിനെ ആരോപിച്ച് പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം തിരുത്തി പറയാനായിട്ട് ഇവർക്കും കുറേയൊക്കെ ഒരു ചമ്മലോ നാണമോ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വീണിടം വിഷ്ണു ലോകം എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ അക്കരപ്പച്ച എന്ന് കരുതിയാണ് പലരും പോകുന്നത്. പിന്നീട് ഈ പറയുന്ന ഇതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ആളുകൾ അങ്ങ് തുടർന്ന് ജീവിക്കുകയാണ്. എന്നാൽ നാട്ടിൽ നിൽക്കുമ്പോൾ ഈ വീണിടം വിഷ്ണു ലോകം ഒന്നും ചിന്തിക്കില്ല. +2 75% താഴെ മാർക്കുള്ളവരാണ്. 12-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റുഡൻറ് വിസയിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ചാടിക്കേറി പോകുന്നവരിൽ ഭൂരിഭാഗവും പുതിയ കണക്കുകളാണ്. അതായത് പഠനത്തിൽ വളരെ മികച്ച് നിൽക്കുന്നവർ +2 കഴിഞ്ഞ ഉടനെ പോകുന്നില്ല. അപ്പം മിടുക്കരായിട്ടുള്ളവരൊക്കെ ഇവിടെ നിൽക്കുകയാണെന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. അവർ അറിഞ്ഞോ അറിയാതെയോ ഒരിത്തിരി ബുദ്ധി കാണിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അവരേതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ്, പ്രത്യേകിച്ച് ഏതെങ്കിലും നല്ലൊരു പാരാമെഡിക്കൽ കോഴ്സ്, നേഴ്സിംഗ് ഉൾപ്പെടെ പഠിച്ചിട്ട് അതിൽ ഒരു ജോലി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ വർക്ക് വിസയിലായിരിക്കും അവർ പോകുന്നത്, സ്റ്റുഡൻറ്റ് വിസയിലായിരിക്കില്ല. അതായത് കുറച്ച് നാളും കൂടി നാട്ടിൽ നിന്നിട്ട് വളരെ സേഫായിട്ടാണ് അവർ പോകുന്നത്. അവർ പുറത്ത് പോയിട്ട് കഷ്ടപ്പെടാനും പോകുന്നില്ല. എന്നാൽ ഈ 12-ാം ക്ലാസ്സിൽ തട്ടിക്കൂട്ട് മാർക്കും മേടിച്ചിട്ട് നേരെ സ്റ്റുഡൻറ്റ് വിസയിൽ ചാടുന്നവരുടെ കാര്യം നമ്മൾ ഒത്തിരി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, ഒരു വർഷം 5 ലക്ഷം രൂപ പോലും വരുമാനമില്ലാത്ത കുടുംബങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം ആളുകളും സ്റ്റുഡൻറ്റ് വിസയിൽ പുറത്തേക്ക് പോകുന്നത്. അതായത് നല്ലൊരു സാമ്പത്തിക വരുമാനമില്ലാത്ത, കാര്യമായ ഒരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ആളുകളും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ ഈ പോകാനുള്ള ലക്ഷക്കണക്കിന് ചിലവുകൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. അതായത് ഒരു കുടുംബത്തെ മുഴുവൻ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ അത്ര വലിയൊരു ലോൺ എടുത്തിട്ടായിരിക്കും ഇവർ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. ഈ പോകുന്നത് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളിൽ, UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച കൂണുകൾ എന്ന് പറയുന്നത് പോലെയുള്ള ഒരുപാട് തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികൾ അവിടുത്തുകാർ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പേരിട്ട് ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ആരംഭിച്ചാൽ മതി, പഠിക്കാൻ വരാൻ ഇന്ത്യക്കാർ തയ്യാറാണ്. അപ്പോൾ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം തുടങ്ങിയതാണ്. പണ്ട് നമ്മളെ ആരൊക്കെയോ ചൂഷണം ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവിടെയുള്ള ആസ്തികളെല്ലാം ലോണുകളായിട്ടും മറ്റുമെല്ലാം വിറ്റുപിറക്കി, അല്ലെങ്കിൽ ലോണുമെടുത്ത് അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. പോകുന്നതിൽ നല്ലൊരു ഭാഗവും അവിടെ പെടുക തന്നെയാണ്. കാരണം നല്ലൊരു ജോലി കിട്ടി വർക്ക് വിസയിലല്ല പോകുന്നത്, സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ ചാടിക്കേറി പോവുകയാണ്. സ്കോളർഷിപ്പോടെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോയി രക്ഷപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ആളുകളെ നോക്കിയിട്ട് എല്ലാവരും പോവുകയാണ്, ഞങ്ങളും ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ജോലി കിട്ടിയിട്ട്, അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ ആയിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്, അവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ജീവിക്കുന്നത് കണ്ടിട്ട് അവിടെ എത്തിയാൽ ഞാനും രക്ഷപ്പെടും. എന്നാൽ എൻ്റെ എന്താണ് ഒരു കോഴ്സ് ഞാൻ പഠിച്ചത്, എനിക്ക് അവിടെ എന്ത് ജോലി സാധ്യതയുണ്ട്, ഈ പഠിക്കാൻ പോകുന്ന കോഴ്സ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇതൊന്നും ആരും തിരക്കുന്നില്ല. +2 കഴിയുക, ചാടുക, ഇതാണ് പ്രവണത. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോയാൽ അതിന് കുറ്റം പറയാനൊന്നുമില്ല, എങ്ങനെയും പുറത്ത് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോയും ചെയ്തതാണ്. നാട്ടിലെ പല കാര്യങ്ങളും അത്ര മോശമാണ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളൊരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ മുഴുവൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും വിചാരിക്കുന്നത് ഈ സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന പിള്ളേർ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് ഈ ലോണെല്ലാം അടച്ച് തീർക്കുന്നുണ്ടെന്നാണ്. യാഥാർത്ഥ്യം വേറെയാണ്. ബാങ്കുകളിൽ നിന്നുള്ള കണക്കുകൾ എടുത്താൽ കാണാം, വീണ്ടും ഈ ലോൺ അവിടെ നിൽക്കുന്നു, അതിനും പുറമെ അവരവിടെ ജോലിയില്ലാതെ താമസത്തിന്
സൗകര്യങ്ങളില്ലാതെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങി അയച്ചു കൊടുക്കുന്നതാണ് ഇന്ന് ഭൂരിഭാഗവും കണ്ടുവരുന്നത്. ഇതിനെല്ലാം പുറമെ മറ്റ് രാജ്യങ്ങളെല്ലാം ഈ സാഹചര്യങ്ങൾ ഇനി ആവശ്യത്തിനായി, അതായത് അവരുടെ വയറ് നിറഞ്ഞു എന്ന് പറയാം, ഇത് ഇത്ര വലിയൊരു വിജയമാകുമെന്ന് ഈ പറയുന്ന യു കെയോ കാനഡയോ പോലും വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ കുറേ പിള്ളേർ ഈ കാശും കൊടുത്ത് ഇങ്ങോട്ട് കയറിപ്പോരുമെന്ന് അവർ പോലും വിചാരിച്ചതല്ല. അത് ആവശ്യത്തിനായി അവിടെ തന്നെ പലരും ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്തിനാണ് ഇവരെ ഇങ്ങനെയുള്ള കാര്യമില്ലാത്ത കോഴ്സുകൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പി ആർ കിട്ടാനുള്ള നിബന്ധനകളെല്ലാം കടുപ്പിക്കുന്നു. അതായത് അവർക്ക് കാശ് കിട്ടി, ഇനി നിങ്ങളുടെ കാര്യം കഴിഞ്ഞു, എങ്ങോട്ടാണെന്നാൽ പോയിക്കൊള്ളുക, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നക്കാപ്പിച്ച ജോലി ചെയ്ത് കുറച്ച് നാളും കൂടെ നിൽക്കുക എന്നുള്ള രീതിയിലായിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഈ പോകുന്ന ഒരുപാട് ആളുകളെ ഉന്തിത്തള്ളി വിടുന്നത് അവരുടെ പേരൻസും കൂടിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന ആഗ്രഹമുള്ള പിള്ളേരെ പോലും നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് ചില ആളുകളോട്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൂത്ത മകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പുറത്താണ്, അപ്പോൾ പി ആർ ഒക്കെ കിട്ടാറായിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു ഇളയ മകനുണ്ടാകും, അവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവന് ഇപ്പോൾ പ്ലസ് ടു ആണ്, ഉടനെ തന്നെ അവനും പോകും. അപ്പോൾ രണ്ട് മക്കളേ ഉള്ളൂ, അവർ രണ്ടുപേരും പോയി. ഇനി നിങ്ങളുടെ പരിപാടി എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഞങ്ങളും കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങോട്ട് പോകും, അല്ലാതെ ഈ നാട്ടിൽ നിന്നിട്ട് എന്തിനാണെന്നൊക്കെയാണ് ഈ പാവം പേരൻസ് ചോദിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ഈ വിചാരിച്ച് വയ്ക്കുന്നത്? നമുക്കവിടെ രാജകീയമായ ഒരു സ്വീകരണം കിട്ടുമെന്നാണോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് സുഖമായി ജീവിക്കാൻ എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട് എന്നാണോ? ഇങ്ങനെ പുറത്തു പോകുന്ന എത്ര ആളുകൾ പേരൻസിനെ അവിടെ കൊണ്ടുപോയി സ്ഥിരമായി താമസിപ്പിക്കുന്നുണ്ട്. കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരൊന്ന് പോയി വരുന്നുണ്ട്. അത് മിക്കവാറും അവരുടെ പിള്ളേരെ നോക്കാനും, അല്ലെങ്കിൽ മക്കൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനം സാമ്പത്തികമായിട്ട് പോലും ഉണ്ടാകും. പിന്നെ ഇവരെ കൊണ്ടുപോയി എന്നുള്ളൊരു പേരാകും, ഇവർക്ക് നാട്ടിൽ നിന്ന് പോയി എന്നൊരു പേരുണ്ടാകും, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം, കുറേയധികം മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരികയാണ്. വളരെ കുറച്ച് പേരൻസ് മാത്രമേ, അല്ലെങ്കിൽ അത്രമാത്രം കാശുള്ളവർ, ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പണമുള്ള ചിലർ വിദേശത്തേക്കൊക്കെ എല്ലാം ഇവിടുന്ന് വിറ്റുപറക്കി പോയി സെറ്റിൽഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള ചിലരൊക്കെ അവരുടെ പേരൻസിനെ അവിടെ സ്ഥിരമായി നിർത്തുന്നതല്ലാതെ ആരും തന്നെ ഈ പറയുന്ന വയസ്സായ മാതാപിതാക്കളെ അവിടെ നിർത്താറില്ല. അങ്ങനെ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാകാതെയാണ് പലരും കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ തന്നെ ഞങ്ങളും കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമെന്നൊക്കെ പാവങ്ങൾ കരുതിയിരിക്കുന്നത്. അതായത് അവിടെ കുറച്ച് നാൾ പോയി നിൽക്കാം, അവർക്കൊരു സഹായമാകാം, പെട്ടെന്ന് തിരിച്ചു പോരാം എന്നല്ലാതെ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായി ജീവിക്കാനുള്ള ഒരു ഓപ്ഷനുമില്ല. സ്റ്റുഡൻറ് വീസയിലേക്കാണ് ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നത്. അവർ പഠിക്കുമല്ലേ, ചെറിയ പ്രായമല്ലേ, അപ്പോൾ എന്തായാലും അവരുടെ പോകാൻ പറ്റില്ല. തന്നെയുമല്ല ആ സമയത്ത് ഈ പേരൻസിനൊക്കെ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടാകും, പിന്നീട് ജോലിയൊക്കെ കിട്ടുന്നു, അവർ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നേ ഉള്ളൂ, ഒരു നല്ല ജോലി കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം ആകട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. പിന്നീട് അതിനൊപ്പം തന്നെ ഇവരുടെ കല്യാണവും നടക്കും. അവരൊരു ഫാമിലിയായിട്ട് മിക്കവാറും ലോണിൽ ഒരു വീടെടുക്കുന്നു, അല്ലെങ്കിൽ കാറ് വാങ്ങുന്നു. പിന്നെ അങ്ങനെ ഒരു വലിയ പ്രാരാബ്ദവും കൂടി ആവുകയാണ്. ഈ ലോൺ അടയ്ക്കണമെന്നുള്ളത് തന്നെ എല്ലാ മാസവും കൃത്യമായി ജോലി ചെയ്ത് അതിൽ നിന്ന് കൃത്യമായി അടയ്ക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്കാളും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ മിക്ക ആളുകളും പിന്നീട് ജീവിക്കുക. അതായത് നല്ല ജോലി അവിടെ കിട്ടിയാൽ പോലും. ഇതിനൊപ്പം തന്നെ ഇവർക്ക് കുട്ടികളുണ്ടാകും. അപ്പോൾ ഈ പേരക്കുട്ടികളാകുന്ന സമയത്താണ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഈ പേരൻസ് അങ്ങോട്ട് പോവുക. അതിനൊരു പ്രധാന ഉദ്ദേശമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് നേരെ നിൽക്കാൻ സാധിക്കുന്നു. ഈ ജോലി തിരക്കുകളുടെ മറ്റുമൊക്കെ ഇടയിൽ ഈ കുട്ടികളെ നോക്കാനായിട്ട് അത്ര നാളും അവർക്ക് പിന്നെ വേറെ മെനക്കെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇതിനൊരാളെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഇവരധ്വാനിക്കുന്നതിലധികം ശമ്പളമായിരിക്കും അവർക്ക് കൊടുക്കേണ്ടി വരിക, ആ നാട്ടിലെ ചിലവുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജോലികളുടെ പ്രത്യേകതകളും. പക്ഷേ ആ ഒരു തുക കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആളെ നിർത്താൻ ഈ പോകുന്ന മലയാളികൾക്ക് അവിടെ സാധിക്കണമെന്നില്ല. അപ്പോൾ അവർ കുറച്ച് നാളത്തേക്ക് ഈ പേരൻസിനെ കൊണ്ടുവരുന്നതിന് ഇങ്ങനെ ഒരു ഉദ്ദേശവുമുണ്ട്. പക്ഷേ ഈ പിള്ളേരെ നോക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും വിളിക്കുന്നതെന്നല്ല പറഞ്ഞത്. ഇവർ അവിടെ ചെന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇത്ര നാളും നാട്ടിൽ നിന്ന് കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. അവരുടെ മക്കൾ തന്നെയും അവിടെ എങ്ങനെയാണ് ബുദ്ധിമുട്ടി ജീവിക്കുന്നത് എന്ന് ഏകദേശം അവരൊന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ, നാട്ടിലെ ചിലവല്ല അവിടുത്തെ ചിലവ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇതിനൊപ്പം തന്നെ കാലാവസ്ഥ, അതിന് യൂറോപ്പിലെ രാജ്യങ്ങളാണെങ്കിലും അമേരിക്ക ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ഒക്കെ ഇവിടുത്തെയൊക്കെ കാലാവസ്ഥ എങ്ങനെയാണ്. അവർക്കിത് പ്രായമായിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അത്ര നാളും നാട്ടിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് പോകുമ്പോൾ അവിടുത്തെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഈ കാലാവസ്ഥ കുറച്ച് നാളത്തേക്ക് പോലും അവർക്ക് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. എങ്ങനെയും തിരിച്ച് പോയാൽ മതി എന്നവർക്ക് തോന്നിപ്പോകുന്നു. ഇതിനെല്ലാം പുറമെ ഈ മാറുന്ന കാലാവസ്ഥയിൽ അല്ലെങ്കിൽ മാറിയ സാഹചര്യത്തിൽ ഇവർക്കൊരു
മെഡിക്കൽ സഹായം ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം താളം തെറ്റുകയാണ്. നമുക്കറിയാം വിദേശത്തെയൊക്കെ ഒരു മെഡിക്കൽ സെറ്റപ്പ് എങ്ങനെയാണ്. പല ആളുകളും ഇതൊക്കെ ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ ഇതൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കുമായിരുന്നില്ല. ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ അവസ്ഥയാണ്, അല്ലെങ്കിൽ യൂറോപ്പിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സൗകര്യങ്ങളാണോ ഭേദമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ സ്ഥിരം അങ്ങനെ കമൻറ്റുകൾ വരുമായിരുന്നു. അതായത് അവിടെ കുറച്ച് നാൾ പോയി നിൽക്കാം, അവർക്കൊരു സഹായമാകാം, പെട്ടെന്ന് തിരിച്ചു പോരാം എന്നല്ലാതെ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായി ജീവിക്കാനുള്ള ഒരു ഓപ്ഷനുമില്ല. അതായത് ഈ പോകുന്നതെല്ലാം സാധാരണക്കാർ തന്നെയാണ്. കുട്ടികളെല്ലാം ഇങ്ങനെ പുറത്തു പോയി കഴിയുമ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതായത് അവർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചിന്തയായിരിക്കും. നാട്ടിലെല്ലാവരോടും ഇന്നയാൾ ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ പറയാം, ആ ഒരു തിളക്കം. അതിൻ്റെ പേരിൽ കുറേയധികം നാൾ അവർ പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ ആളില്ലാത്തൊരവസ്ഥ, അതായത് ആശുപത്രിയിൽ പോകണമെങ്കിൽ പല കാര്യത്തിനുമൊക്കെ പ്രായപൂർത്തിയായ പിള്ളേർ ഉണ്ട്, പക്ഷേ അവരെല്ലാം വിദേശത്താണ്. ഈ പ്രായത്തിലും പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പരസഹായം കിട്ടാത്തൊരവസ്ഥ, ഒരു ഏകാന്തത, അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞെങ്കിൽ സമയം പോകുമായിരുന്നു എന്നാണെങ്കിൽ അവരില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് വല്ലാതെ ഇവരെ തളർത്തി തുടങ്ങുന്നു. പലരും വിഷാദത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതും ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയുന്നതും ഒക്കെ ഏകദേശം ഒരുപോലെയായിരിക്കാം, അല്ലെങ്കിൽ മക്കളുണ്ടായിട്ട് അടുത്തില്ല എന്നുള്ളൊരവസ്ഥ. കേരളത്തിൽ ഒരുപാട് വൃദ്ധരായ മാതാപിതാക്കൾ നേരിടുന്ന വളരെ ഗുരുതരമായൊരു മാനസിക പ്രശ്നമാണ് ഈ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അവരിടയ്ക്കൊക്കെ വരുമ്പോൾ വലിയ സന്തോഷമായിരിക്കും, അണ പൊട്ടുന്ന ഒരു സന്തോഷം. വളരെ പെട്ടെന്ന് അവർ തിരിച്ചു പോകുമ്പോഴേക്കും അത് ഇരട്ടി ദുഃഖമായിട്ട് മാറുന്നു. കാരണം അവിടെ ഒരു PR പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നാട്ടിൽ ഇത്ര നാളെ നിൽക്കാവൂ, അല്ലെങ്കിൽ ഈ വന്നു നിൽക്കുന്നതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ചിലവുകളുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നീട് ഒത്തിരി കാലത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഒരു കുട്ടികളുണ്ടാവുക, അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഉണ്ടാവുക, അവരെ ഒന്ന് കാണാനുള്ള കൊതി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവർ ആ കൊതിച്ചിരുന്ന ദിവസം വരികയാണ്, അവരും ഈ പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നീട് നാട്ടിലുള്ള എല്ലാവരോടും ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങളും പോവുകയാണ്, കുറേ നാൾ കഴിഞ്ഞ് വരൂ എന്നുള്ളൊരു അനൗൺസ്മെൻറ്റൊക്കെ നടത്തുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കും. അതായത് നാട്ടുകാരാണെങ്കിലും കേൾക്കുമ്പോൾ അവർ പോവുകയാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത. അത്ര നാളും കുഴിച്ചുമൂടി അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ ആ സ്വപ്നങ്ങളെല്ലാം പൂത്ത് തളർത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതേപടി അനുഭവം വന്നിട്ടുള്ള ഒത്തിരി പേര് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടാകും. അവർക്ക് ഈ പറയുന്നത് എന്താണെന്ന് വളരെ നന്നായിട്ട് മനസ്സിലാകും. അല്ലാത്തവർക്ക് ഒരു പക്ഷേ ഇതിലെന്താണ് ഈ പറയുന്നത്, ഇത്ര കാര്യം എന്താണ് എന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ അനുഭവമുള്ളവരുടെ കാര്യം, ഞാൻ ഒരുപാട് പേരുടെ അനുഭവം നേരിട്ട് കാണുന്നതാണ് ദിവസവും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത്. അതുകൊണ്ടാണിത് അത്ര നന്നായിട്ട് അറിയാവുന്നത്. പണ്ട് വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു ചിരിയുമായിട്ട് അവരോട് സംസാരിച്ചാൽ നമുക്കൊരു ഊർജ്ജം ലഭിക്കുമായിരുന്നു എന്നുള്ള അത്രയും പ്രസരിപ്പുണ്ടായിരുന്ന പലരും, അതായത് അത്യാവശ്യം പ്രായം ചെന്ന ആളുകൾ, അവരിപ്പോൾ ഒരു വിഷാദത്തിൽ എന്നതുപോലെ ജീവിക്കുന്നതും അവരുടെ ഒരു മാനസികാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യത്യാസവും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. വീഡിയോയുടെ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്, എത്രയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ചിലരൊക്കെ അനുഭവം കൊണ്ടേ പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മലയാളിയുടെ ചിന്താരീതിയാണ് പ്രശ്നം. നാട്ടിലെ രക്ഷയില്ലെങ്കിൽ വിദേശത്ത് രക്ഷയുണ്ട് എന്ന് നമ്മളോട് ആരാണ് നുണ പറഞ്ഞത്? നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ സ്വയം മെച്ചപ്പെടുക എന്നുള്ളതാണ്. അത് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും പുറത്ത് പോകുന്നവരും രക്ഷപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ അവിടേക്ക് പോയാൽ ഞാൻ രക്ഷപ്പെടും, ഒരിക്കലുമല്ല. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അത് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ.